ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുമായിട്ട് ഡിഫൻസ് മെക്കാനിസം എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇത് ഞങ്ങൾ ലയോള കോളേജിൽ എം എസ് ഡബ്ല്യൂനൊക്കെ പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയൊരു സംഭവമാണ്. നമ്മുടെ ചില സൈക്കോളജിക്കൽ ഗെയിമാണ്, നമ്മുടെ ഈഗോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കുന്ന ചില ഗെയിമുകളാണ്. ഇതിനെ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഒരുപാട് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ കളിക്കുന്ന സൈക്കോളജിക്കൽ ഗെയിമാണ് എന്നറിയാതെ നമ്മൾ ഈ ഒരു പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഫ്രോയിഡിയൻ സൈക്കോളജിയിലെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മകളായ ആൻ ഫ്രോയിഡും കൂടെയാണ് ഇത് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന സംഭവം ഡെവലപ്പ് ചെയ്തത്. അത് 10 ബ്രോഡായിട്ടുണ്ട്, അതിൽ 20 അതിൻ്റെ സബ്വേസ് ആയിട്ടുമുണ്ട്. പക്ഷേ ഈ ഡിഫൻസ് മെക്കാനിസം 10 നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ചെറുതായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ആലോചിക്കുന്നു. ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ സൈക്കോളജിക്കൽ നിങ്ങളെ തന്നെ സേവ് ചെയ്യാൻ നിങ്ങൾ കളിക്കുന്ന ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഇരകളാകുന്ന ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് അധികം മുഖവര കൂടാതെ തന്നെ ഞാൻ നിങ്ങളോടൊന്ന് പ്രസ്താവിക്കും. 10 മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അതിൻ്റെ സൈഡായിട്ട് 20 അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ദീർഘ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം ഞാൻ ചില എക്സാമ്പിൾസ് സഹിതം കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ കളിക്കുന്ന ഒരു സൈക്കോളജിയിൽ വെച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം നമ്മുടെ ബോസ്, നമ്മളിപ്പം ജോലിക്ക് പോകുന്ന ബോസ് നമ്മളോട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബോസിനോട് തിരിച്ച് ചൂടായ എക്സാമ്പിളാണ്, തിരിച്ച് ചൂടാവാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഈഗോ അത് ഹർട്ടായിട്ട് അത് വേറെ ചില ഗെയിം കളിക്കും. അത് ചിലപ്പോൾ ഈ വികാരം നമുക്ക് നേരെ ബോസിനോട് കാണിക്കാൻ ഒക്കത്തോട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കീഴ്ജീവനക്കാരോട് ചൂടാവും, അല്ലെങ്കിൽ ചിലപ്പം വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചൂടാവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ചൂടാവും, അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരോട് ചൂടാവും. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ സൈക്കോളജിക്കൽ ഗെയിമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഗെയിമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അഥവാ നമുക്ക് ബോസിനോട് വൈരാഗ്യം തോന്നുന്നെങ്കിൽ നമ്മൾ പോയിട്ട് ചാക്കിലിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അതിനെ ഔട്ട്ലെറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എഴുതി കളയുകയോ ഒക്കെ ചെയ്തിട്ട് ആ രീതിയിൽ മാറ്റുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉദരവുമായി മാറത്തില്ല. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞ ഡിഫറൻസ് മെക്കാനിസത്തിലെ ഒന്നാമത്തെ കാര്യം. ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസമാണ് ഫ്രൂയിഡിയൻ തിയറി പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും നമ്മൾ നടത്താതിരിക്കും, മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതിരിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം സംഭവിച്ചു കഴിഞ്ഞാൽ ബോസിനോടുള്ള റിയാക്ഷൻ അത് വേറെ രീതിയിൽ ഔട്ട്ലെറ്റ് ചെയ്യുക. മറ്റു മനുഷ്യരോടോ മൃഗങ്ങളോ, ചിലപ്പോൾ ഇവൻ മൃഗങ്ങളോടായിരിക്കും, വീട്ടിൽ വന്ന് പൂച്ചയോടായിരിക്കും, അല്ലെങ്കിൽ പട്ടിയോടായിരിക്കും നമ്മൾ ദേഷ്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ ആഞ്ഞ് കഥവടയ്ക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വേറെ മനുഷ്യർക്ക് ഉപദ്രവമായിട്ട് വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് മെക്കാനിസം ഡിഫൻസ് മെക്കാനിസം നമ്മൾ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡിനെയൽ എന്ന് പറയും. ഡിനെയൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ബാല്യകാലത്ത് സംഭവിച്ച ഒരു വയലൻറ്റ് ക്രൈം, എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വയലൻറ്റ് ക്രൈമിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ സംഭവം സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതി നമ്മൾ പരിപാടി, പക്ഷേ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അത് കിടക്കും. ഡിനെയൽ മെക്കാനിസം അത് അങ്ങനൊരു സംഭവം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. റിയാലിറ്റിയെ മൂടി വെച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഡിനെയൽ ചെയ്യാൻ പാടില്ല. നമുക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിയലായിട്ട് ഫാക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഇതിനെ രണ്ടാമത്തെ ഡിഫൻസ് മെക്കാനിസമായിട്ട് പറയും. ഡിനെയൽ എന്ന് പറയും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് കൊണ്ടല്ല, അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട് പോലും ചിലപ്പോൾ ബാല്യകാലത്ത് ഒരു ദുരനുഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ അവരെ പീഡനത്തിനോ അല്ലെങ്കിൽ വിധേയരാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അൺകോൺഷ്യസ്ലി തന്നെ ഇത് നമ്മുടെ മൈൻഡ് അറിയാതെ അങ്ങ് മറന്നുപോകും. ഇതിനെയാണ് റിപ്രഷൻ മെക്കാനിസം എന്ന് പറഞ്ഞത്. അതായത് ബാഡ് തിങ്സ് ചൈൽഡായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോകുന്ന, അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട് മറന്നു പോകുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നാലാമത്തെ ഒരു മെക്കാനിസമാണ് സപ്രഷൻ എന്ന് പറയുന്നത്. സപ്രഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി നമ്മൾ മറന്നു പോകുന്ന ബാല്യകാലത്തോ അല്ലെങ്കിൽ ഏത് സമയത്ത് സംഭവിച്ച ദുരനുഭവങ്ങൾ നമ്മൾ മറ്റേത് അൺകോൺഷ്യസ് ആണ്. റിപ്രഷൻ അൺകോൺഷ്യസ് മൈൻഡാണെങ്കിൽ സപ്രഷൻ എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നു പോകുന്നു, മറക്കാനായിട്ട് ശ്രമിക്കുന്നു, നമ്മൾ മറന്നതായിട്ട് അനുഭവിച്ചുകൊണ്ട് നടക്കുന്നു. അതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ബീയിങ് അപ്സെറ്റ് ഓഫ് ഗോയിങ് ഫോർ എ വർക്ക്. അപ്പോൾ ഭാര്യയോട് ഉടക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്നിട്ട് കഴിഞ്ഞാൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് വിടുന്നു. ഭാര്യയോട് സംസാരിക്കുന്നില്ല, നമ്മൾ ഇറങ്ങി നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് അപ്പൻ ചെടിക്ക് നനയ്ക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ളൊരു മെക്കാനിസം നമ്മൾ സീരി. അത് നല്ലൊരു മെക്കാനിസമാണ്. ഇതിനെ സബ്ലിമേഷൻ മെക്കാനിസം എന്ന് പറയാം. സബ്ലിമേഷൻ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ അടുത്തത് സബ്ലിമേഷനാണ്. അഞ്ചാമത്തെ മെക്കാനിസമായിട്ട് വരുന്നത് സബ്ലിമേഷനാണ്. അടുത്തതായിട്ട് പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു മെക്കാനിസം ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് കളിക്കുന്നത് പ്രൊജക്ഷനും വളരെ ഡേഞ്ചറസ് ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചു, നമ്മളതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്, പ്രൊജക്ഷൻ മെക്കാനിസം. എന്നെപ്പോലെയാണ് മറ്റുള്ളവർ വിചാരിക്കും. പക്ഷേ മറ്റേ നമ്മളിപ്പോൾ ഒരു കോളേജിലോ സ്കൂളിലോ ചെല്ലുന്നു, പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരാളോട് നമ്മൾ വിചാരിക്കുന്നു നമുക്കൊരു കുഴപ്പമുണ്ട്. പ്രൊജക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലും ഒരു ആരോപിക്കും, അയാളും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ആലോചിക്കുന്നതാണ് പ്രൊജക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ
ഫുൾ ടൈം മൊബൈലിലും ഒക്കെ ആണ് ഒരു ഗ്രഹനാഥൻ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവൻ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അയാൾക്കൊരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അയാൾ ഭാര്യയും ചിലപ്പോൾ ഇങ്ങനെ തന്നെയാണോ, ഭാര്യ എനിക്ക് കൈവിട്ട് പോകുമോ എന്നൊക്കെ ഇയാളുടെ സ്വഭാവ വിശേഷതകൾ മറ്റുള്ളവരിലേക്ക് ആരോപിക്കും. അതിനെ പ്രൊജക്ഷൻ മെക്കാനിസം എന്ന് പറയും. ഇതും ഡേഞ്ചറസ് ആണ്. നമ്മുടെ ബിഹേവിയർ പോലെയാണ് മറ്റുള്ളവരുടെ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിക്ടിമൈസേഷൻ ചെയ്യുന്നൊരു കാര്യമാണ്. പ്രൊജക്ഷൻ മെക്കാനിസവും ഡിഫൻസ് മെക്കാനിസവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഗെയിം നമ്മൾ തന്നെ കളിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. പിന്നെ അടുത്തതായിട്ട് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റലക്ച്വലൈസേഷൻ ചെയ്യും. ഇപ്പോൾ ഒരു വീട്ടിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ബുദ്ധിപരമായിട്ട് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം ബാക്കിയുള്ള മുന്നോട്ടുള്ള ജീവിതയാത്രകൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നുള്ള രീതിയിൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ഗെയിം, വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇൻ്റലക്ച്വലൈസേഷൻ ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട് ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഏഴാമത്തായിട്ട് റാഷണലൈസേഷൻ എന്ന് പറയും. ഇത് നമ്മൾ ഒത്തിരി കളിക്കുന്നത്. ഇപ്പോൾ എവിടെ മെഡിസിൻ എൻട്രൻസ് കിട്ടാത്ത ഒരാൾ അല്ലെങ്കിലും അപ്പോൾ ഡോക്ടർമാരുടെ പണി ഭയങ്കര പണിയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്ക് കിട്ടാത്തത് നന്നായി, അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോയി ഒരു വ്യക്തിക്ക് ലോൺ കിട്ടിയില്ലെങ്കിൽ ആ ലോൺ കിട്ടാത്തത് നന്നായി, അല്ലെങ്കിൽ ലോൺ അടച്ച് മുടിഞ്ഞതിന് ഇത്രയും തവണ പോയി, ഇങ്ങനെ റാഷണലൈസ് ചെയ്യും മൈൻഡ്. ഇതിനെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പട്ടികയിൽ പെടുത്തിട്ടുണ്ട്. അടുത്തത് റിഗ്രഷൻ എന്ന് പറയും, ആങ്കർ. അത് യങ്ങർ രീതിയിലേക്ക് തിരിച്ചു ചെറുപ്പകാലത്തേക്ക് തിരിച്ചു പോയിട്ട് നമ്മളതിനെ റിഗ്രഷനായിട്ട്, അപ്പോൾ ചെറുപ്പകാലത്ത് ഇപ്പോൾ വിഷമം വരുന്ന സമയത്ത് പാവക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രായപൂർത്തിയായ ഒരാൾ കിടക്കുന്നതെന്ന് പറഞ്ഞ് അത് ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ റിഗ്രഷൻ എന്ന് പറയും. അതിന് അങ്ങനൊരു സംബന്ധമുണ്ട്. അതുപോലെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞ് അടുത്ത ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അത് പത്താമത്തെയാണ്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ റിയാക്ഷൻ വേറൊരു റിയാക്ഷൻ കാണിക്കും. ഇപ്പോൾ സെമിത്തേരി വഴി പോകാമെന്ന് വിചാരിച്ച ഒരാൾക്ക് അയാൾക്ക് പേടിയാണെങ്കിൽ അയാൾ ഉടനെ ഹാ ഹാ എന്ന് തിരിച്ച് ഒച്ചയ്ക്ക് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പോകും. അകത്ത് പക്ഷേ ഭീതിയാണ്, പുറത്ത് റിയാക്ഷൻ ഫോർമേഷൻ വേറെയാണ്. ചിരിയോ അല്ലെ അട്ടഹാസമൊക്കെ എടുത്തുകൊണ്ട് സെമിത്തേരിയുടെ മുമ്പിൽ കൂടെ ഓടി അങ്ങ് പോകും. ഇങ്ങനെയുള്ള ചില നമ്മൾ ഡിഫൻസ് മെക്കാനിസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഉപകാരപ്രദമായതുകൊണ്ട് ചിലതിപ്പോൾ ഇൻ്റലക്ച്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസങ്ങൾ അല്ലെങ്കിൽ വേറെ ചില ഡിഫൻസ് മെക്കാനിസങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ ചിലതെല്ലാം മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. അപ്പോൾ ഇത്തരം ഡിഫൻസ് മെക്കാനിസങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചെടുക്കുകയും ചെയ്യുക. നല്ലതിനെ നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റലക്ച്വലൈസേഷൻ ഞാൻ നേരം പറഞ്ഞു, അതിനെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നല്ലാണ്. റാഷണലൈസേഷൻ ഒരു പരിധി വരെ നല്ലതാണ്. നമുക്ക് ആവാൻ പറ്റാത്തൊരു കാര്യത്തിൽ റാഷണലൈസ് ചെയ്ത് കളയാൻ നല്ലതാണ്. പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിനൈൽ, ഇതൊക്കെ ചിലപ്പോൾ ഉള്ളിൽ കിടന്ന് കുഴപ്പം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റുള്ളവർക്കൂടെ ഉപദ്രവമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫൻസ് മെക്കാനിസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും കൂടെ ഡിഫൻസ് മെക്കാനിസങ്ങളൊക്കെ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഡിനൈലുണ്ട്, റിപ്രഷനുണ്ട്, സപ്രഷനുണ്ട്, സബ്ലിമേഷനുണ്ട്, ഇൻ്റലക്ച്വലൈസേഷനുണ്ട്, റാഷണലൈസേഷനുണ്ട്, റിഗ്രഷനുണ്ട്, റിയാക്ഷൻ ഫോർമേഷനുണ്ട്. ഇങ്ങനെയുള്ള പത്തോളം ഡിഫൻസ് മെക്കാനിസങ്ങളാണ് നമ്മൾ മാനസികമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ പ്രത്യേകം സൂക്ഷിക്കണം. നമുക്ക് മറ്റുള്ളവരോടുള്ള ആങ്കർ വേറെ മറ്റുള്ളവരോട് കാണിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഡിഫൻസ് മെക്കാനിസങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിഫൻസ് മെക്കാനിസങ്ങൾ എന്ന് ശ്രദ്ധിച്ചാൽ ജീവിതം ഗുണകരമായി. ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണെന്ന് പ്രൊവിഡിയൻ സൈക്കോളജി വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഡിഫൻസ് മെക്കാനിസങ്ങൾ മാത്രമല്ല, ഇതിന് കൂടാതെ എൻ്റെ സൈഡായിട്ട് 20 ഡിഫൻസ് മെക്കാനിസം മൊത്തത്തിലൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ റീഡിങ്ങിനായിട്ട് ഈ ഡിഫൻസ് മെക്കാനിസങ്ങളൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനൊരു സൈക്കോളജിക്കൽ ഗെയിം നമ്മൾ കളിക്കുന്നുവെന്ന് മാത്രം നിങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിക്കുന്നു. ഈ രാത്രി ഇത്രമാത്രം നിങ്ങൾ ഇത് കൂടുതലായിട്ട് വായിക്കുക. ഡിഫൻസ് മെക്കാനിസങ്ങൾ, നമ്മുടെ മൈൻഡിൻ്റെ ഡിഫൻസ് മെക്കാനിസങ്ങൾ വെച്ച് ഒരുപാട് മറ്റനേകം എക്സാമ്പിളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് കേസ് തിയറികളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സൈക്കോളജി ഗെയിം നമ്മൾ ഓരോരുത്തരും കളിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ രാത്രി ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനെ ശാന്തമായും സമാധാനപരമായിട്ട് വെക്കുന്ന ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഈ രാത്രി ഇത്രമാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ ഞാൻ പ്രോത്സാഹിപ്പിക്കും. മറ്റൊരു വീഡിയോ വേണ്ടത് നമുക്ക് മറ്റൊരു രാത്രിയിൽ കാണാം. നന്ദി, നമസ്കാരം.